ക്യാമറ ഓഫ് ചെയ്തോ. അവിടെ ഭർത്താവ് വന്ന് കേറി വഴിയാ ഞാൻ സൂട്ടിൽ ക്യാമറ ഓഫ് ചെയ്തു. അല്ലേ പിടിച്ചേനെ ഒരു ഒറ്റ കയറ്റി ഞാൻ വെച്ചു. നീ കണ്ട പെണ്ണുങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് ആ ക്യാമറ ഓഫ് ചെയ്യാനാണോ ഞാൻ പറഞ്ഞത്? പിന്നെ എടാ സി സി ടി വി ക്യാമറ ഓഫ് ചെയ്തു. ആ ക്യാമറ ഒക്കെ ഞാൻ ഓഫ് ചെയ്തു. ഇനി അധികം സമയമില്ല. ഹലോ ജെ, എന്റെ ആശാന അറ്റാക്കാണ്, പോവാണോ? എടാ ഇവിടെ ഒന്നും അധികം ചുറ്റി കളിക്കാൻ സമയമില്ലെന്ന്. പെട്ടെന്ന് തന്നെ കൊള്ളയെ നടത്തിട്ട് വീട്ടിൽ പോണം. അത് പിന്നെ എനിക്കറിയാം. അതുകൊണ്ടാണ്. നിന്റെ ഫോൺ ഉണ്ടോ? ഇങ്ങോട്ടെ. ഞാൻ ആ മനോജിനെ സ്കോഡ് നിർത്തിയിട്ട് ഞാൻ വിളിച്ച് സംസാരിക്കട്ടെ. ഹലോ ഹലോ മനോജ്, ഇതെന്താണ് ഒരു ശബ്ദം കേൾക്കണത്? മുറുക്കിനാണ്. ഓ, മുറുക്കുണ്ടാക്കാനാണോ രാത്രി നിനക്ക് കാശ് തന്ന് ഞാൻ അവിടെ ഇരുത്തത്തിൽ നിർത്തിയേക്കണത്? എടാ ചവയം നിർത്തി, ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ ഈ ബാങ്കിൽ കേറി കേട്ടോ, പോലീസോ നാട്ടുകാരോ ബാങ്കിന്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നീ ഒന്ന് സൂചന തന്നെ. ഓ, മുറുക്കും കടിച്ചു. നിനക്ക് നിനക്ക് അവിടെ പ്രശ്നം വല്ലതും ഉണ്ടോ? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാടാ മുറുക്ക് തീരാറായി? മൂന്ന് കവർ മുറുക്ക് കൂടെ തരുമോ? മൂന്ന് കവർ ഞാൻ നേരത്തെ കൊണ്ട് തരാം നിനക്ക് കേട്ടോ. ഇവനെ കൂടി എനിക്ക് പ്രഷർ കയറി ചാവുമല്ലോ. ഇവനൊക്കെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഓ ആണ്ട പറക്കണം. നീയെ കൂടെ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്നല്ലോ. പൊങ്ങണ്ടല്ലോ. രസം കേറി കേറി വരുവാ. ഞാനിവിടെ ചാകാൻ പോണേ, നിനക്ക് രസം കേറി വരുവാ. അല്ലടാ അതല്ല, പ്രഷർ കൂടിട്ട് രസം കേറി വന്നെ കണ്ടോ? അയ്യോ അത് കണ്ട ഇനിയും കൂടു. Cool down, my boy. Hey, baby. Cool down. അത് പിന്നെ ഒരാശത്തുണ്ടോ? ചെറുതായിട്ട്. പിന്നെ ഞാനൊരു അപ്രന്റീസ് പയ്യന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. നീ പറയണതല്ലാതെ ആളെ കൊണ്ടുവരുന്നില്ലല്ലോ. അവൻ വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് അവിടെ ആശാൻ ഇത്രയും പ്രഗത്ഭനായൊരു കള്ളനാണല്ലോ. അപ്പൊ നേരിട്ട് ആമുഖത്തിന് അവനൊരു വൈക്ലപ്യം. അതുകൊണ്ട് അവൻ അവിടെ പുറത്ത് നിൽക്കുക. വെളിയില്ല. ഏട്ടാ അവന്റെ നാട്ടുകാർ കാണിയാണെങ്കിൽ നമ്മളെ കൂടെ പൊക്കിയല്ലേ. ആണോ? അവനെ ഇവിടെ ചവിത്തി കേട്ടാ. ഇത്ര മണ്ട. ആ പിന്നെ ഒരു കാര്യം, എന്റെ കാര്യമൊക്കെ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്റെ സ്വഭാവമൊക്കെ കുറച്ചോ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കണം. ഞാൻ മഹാ പശകാന്ന് അവനോട് പറഞ്ഞു കൊടുക്കുന്നു. ചുമ്മാ സഹായി അതും പറഞ്ഞു കൂടെ. ചക്കരക്കൂട്ടോ. എന്തോ അപ്പുറം മുത്തേ, നീ ഇവിടെ ഹോമം നടത്താൻ വന്നാണോ അതോ കക്കാൻ വന്നാണോ? അല്ല, ഞാൻ എന്നെ അരങ്ങേറ്റാണല്ലോ. അരങ്ങേറ്റം നടത്താനായിട്ട് ഇത് കല്ലാൻ വേണ്ടല്ലോ. ഞാൻ കഥകളി ആചാര്യനാണല്ലോ. എന്തുവാണ്? അതിൽ നമ്മൾ പുതിയൊരു പരിപാടിയിലേക്ക് ഇറങ്ങിത്തിരിക്കുവാണല്ലോ. അപ്പൊ അമ്പലത്തിൽ പോയി ഒരു പുഷ്പാഞ്ജലി ഒക്കെ കഴിച്ചിട്ട് അതിന്റെ പൂജ കഴിച്ചിട്ട് വന്നേക്കാണ്. നീ ആ പുഷ്പാഞ്ജലി നടത്തുന്ന സമയത്ത് അവിടുത്തെ പണ്ണാര അടിച്ചോണ്ട് വന്നായിരുന്നെങ്കിൽ അതിന് അന്തസ്സായി എന്നറിയാവോ? കാര്യം പറയാം, നമ്മുടെ ആശാൻ ആരാ പാർട്ടി എന്നറിയോ? ആരാ അങ്ങനത്തെ ആളാശാൻ? ഒന്നും കേട്ടില്ല, ഒന്ന് ഉറക്ക പറ. എടാ നമ്മളെ ഈ ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ ആളാണ്. എന്റെ സുര, ഞാൻ ഒന്നും കേട്ടില്ല, ഒന്ന് തെളിച്ച് പറ. എടാ നമ്മുടെ ഈ ആശാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ കുന്നുകൂടാന്ന് ഒച്ചയും കേട്ടിട്ടോണ്ടിരുന്നു. പറയടാ നമ്മുടെ ആശാൻ എന്ന് പറഞ്ഞ ആരാ? ഈ കിടക്കണ നമ്മുടെ ആശാൻ. ഒരാളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് 9 പേരെ വിളിച്ചിട്ട് വന്നപ്പോഴാണ്. അത് ഒരേ രൂപ ഉള്ളവൻ. 9 പേരില്ല, അത് ഒരാളേ ഉള്ളൂ. അവന്റെ അടി കിട്ടിയപ്പോ കണ്ണിന്റെ റെറ്റിനെ പടയ്ക്കണത്. ക്ഷമിക്കണം, ആളറിയാണ്ട് ചെയ്തതാണ്. ആഹ്, ആളറിയാതെ ഈ പണി. അപ്പൊ ആളറിഞ്ഞാൽ നീ എന്നെ കൊന്നേനല്ലടാ. അതല്ല, ഏത് പോലീസാരനും ഒരു അബദ്ധം പറ്റൂലോ. പോലീസുകാരനെ വിളിച്ചിട്ടാണോ കക്കാൻ വന്നേക്കണം? പോലീസുകാരനെ വിളിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു കണ്ടില്ലേ ഏത് പോലീസുകാരനെ ഒരു അബദ്ധം പറ്റിയെന്ന്? അവനൊരു ഉപമ അറിഞ്ഞല്ലേ. ഉപമയാണോ? നീ ഇങ്ങ വന്നേ. എന്നാ ഇവനാണോ നമ്മുടെ കൂടെ കക്കാൻ കൂട്ടേണ്ടത്? ഇവിടെ അവന്റെ ലുക്ക് കണ്ടോ? ഇവിടെ ഒരു കള്ള ലക്ഷണം ഉണ്ടോ അവന്റെ മുഖത്ത്? കള്ള ലക്ഷണം ഇല്ലാത്തവന്റെ കള്ളന്മാരെ കൂടെ എങ്ങനെ കൂട്ടും? അപ്പൊ എനിക്കോ? നീ കമ്പനി പ്രോഡക്റ്റ് അല്ലേ? അതല്ല, നീ നമുക്കോ അല്ലേ മുടിയും ചരിച്ച് ജീവിച്ച് അന്നനക്കുറിയും തൊട്ട് അമ്മ വീട്ടിൽ പോണ കൂട്ടി നിൽക്കണം. ചക്കരേ എന്തോ ഒന്ന് കുഞ്ഞേടാ, അത് കളയില്ലേ? നിക്കർ വാങ്ങാൻ പൈസ ഇല്ല, അതൊന്ന് ദുൽഖർ കളിച്ച് നടക്കുക. ബൈ ദ വേ, എന്താ നിന്റെ പേര്? അജി. ഐജി? ഐജി അല്ല, അജി. ഏ ജെ ഐ അജി. ബൈ ദ വേ അജി,
ഇതെന്ന് പറയാ റിസ്ക് ഉള്ള പണിയായത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ആ ആയുധം വെച്ചുള്ള കളിയാ കൂടുതൽ. ആയുധം വെച്ചുള്ള കളിയല്ലേ ഞാൻ സ്ഥിരം നടത്തുന്നത്. ആണോ? പിന്നെ ഇവന്റെ അച്ഛൻ പേരെടുത്തൊരു പാചകക്കാരനല്ലേ? പിന്നല്ലേ മുരിങ്ങാക്കോലൊക്കെ ഞാൻ ആയുധം വെച്ച് ചുമ്മാ കഥ കഴിഞ്ഞാൽ കണ്ടിച്ചിടും. ആയുധം വെച്ച് പറക്കുമല്ലേ അവൻ? പാരയൊക്കെ തേങ്ങ പൊതിക്കും. ബാങ്കിൽ പായസം വെക്കാൻ വന്നതല്ല, വീട്ടു വിളിക്കാം. അയ്യോ എടാ അതല്ലെന്ന്, മുൻപ് നീ മോശം വല്ലതും ചെയ്തിട്ടുണ്ടോ? അഞ്ചു പ്രാവശ്യം അഞ്ചാം ക്ലാസ് പഠിച്ചപ്പോ ഒരു മോഷണം ചെയ്തിട്ടുണ്ട്. അഞ്ചാം ക്ലാസ് ചോദിച്ചാ നീ ഇരുന്നിരുന്ന് കൊണ്ടുവന്ന ഒരു ബ്രില്യന്റ് സ്റ്റുഡന്റിനെ കേട്ടോ. അഞ്ചാം ക്ലാസ് ചോദിച്ച അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഉള്ളിലൊരു സ്പ്രാക്ക് ഉണ്ട്, അതൊന്ന് ഊതി കത്തിച്ചു കൊടുത്താൽ മതി. ആള് കത്തിക്കും. ഇവനെ ഞാൻ ഒരു ജീനിയസ് ആക്കും. പറയടാ, ഐ ആം ജീനിയസ്, ഐ ആം ജീനിയസ്, ഐ ആം ജീനിയസ്, ഐ ആം ജീനിയസ്. ഇവിടെ തന്നെ വാർത്ത കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ ഇങ്ങോട്ട് വരും. ജീനിയസ് കളിച്ചോട്ടെ. ഈ അഞ്ചാം ക്ലാസ് വെച്ച് മോഷണം നടത്തിയെന്നല്ലേ പറഞ്ഞു? അതെ അതെ. എന്ത് മോഷണം ചെയ്തത്? അതായത് എന്റെ കൂട്ടുകാരൻ പ്രസാദ്, അവന്റെ ബോക്സിൽ നിന്ന് അവൻ പോലും അറിയാതെ ഞാനൊരു പെൻസിൽ മോഷ്ടിച്ചു. ഇന്നേ വരെ അവൻ അറിഞ്ഞിട്ടില്ല. അയ്യോ, ഇന്ന് വേണേ ഇവനെ കൂട്ടാം. ആ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അപ്പ ഞാൻ പറഞ്ഞു വിടും. അല്ല, ഞാൻ ഒന്നും ഉണ്ടാക്കത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്നാ ഓക്കെ ഓക്കെ, എന്നാ ദക്ഷിണ വെച്ചു. ദക്ഷിണ വെച്ചു. പെട്ടെന്ന് ആട്ടെ. ഇതെന്താ പറയുക, വെറ്റില് മാത്രമേ ഉള്ളു, കാശില്ലേ? കാശ് നമ്മളിവിടെ കുത്തി തുറന്ന് ബാങ്കിൽ നിന്ന് എടുക്കുമല്ലോ. അന്നേരം ഓർമ്മ വെച്ചോ വെറ്റില്ലേ? കണ്ടോ, ബ്രില്യൻസ്, ഭയങ്കര ബ്രില്യൻ്റാ കേട്ടോ. അതിലും നമുക്കിട്ട് പണിത്. എന്നാ പിന്നെ തുടങ്ങിക്കോ, തുടങ്ങിക്കോ, തുറന്ന് തുടങ്ങിക്കോ. കറണ്ട് പോയി, ഇനി എന്താ ചെയ്യും? കറണ്ട് പോയാ സാധാരണ എന്നാ ചെയ്യണം? അതങ്ങ് ചെയ്താ പോരെ. ഇടാ, നീ താഴെ പിടിച്ച് ഒരു പണി ചെയ്യാം. ആ കറണ്ട് വന്നിട്ട് തുറക്ക, അതാ നടക്കും. പിന്നെ ഞാൻ സാധാരണ വീട്ടിൽ കറണ്ട് വന്ന ഭയങ്കര ആഹ്ലാദമായിരിക്കും. ഇത് വീടാണോ ബാങ്ക്? ആൾക്കാർ ഓടി വന്ന് തല്ലിക്കൂട്ടും. സോറി, ക്ഷമിക്കണം. കുത്തി തുറക്ക, ഉള്ളത് വാരി കെട്ടുക പോവുക കേട്ടോ. ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല. സഞ്ജയ പാത്രം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്ക് എല്ലാത്തിനും ഒരു സംഭവം ഉണ്ട്. ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഇട്ടുകൊണ്ട് വരണം, കൂടെ എങ്കിലും എടുത്തോണ്ട് വരണം. അത് ശരി, ആശാൻ ഷെമ്മി കൂടി ശിഷ്യൻ ബിക്ഷോപ്പർ. ആശാൻ വളരെ നല്ല, അതാണല്ലോ ആശാന്മാരെ താല്പര്യം. അതുകൊണ്ടാണ്. നീ വല്ലതും കൊണ്ടുവന്നാടാ? ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. നിസ്സാരക്കാരനല്ലോ. എന്നാ പിന്നെ ഒന്ന് നോക്കട്ടെ, തുടങ്ങി. അച്ഛനെ, പിന്നെ ഒരു ഗുണമുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് സ്വർണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പണയം വെക്കും. അതിനെ ഇല്ലേ, വൻ പലിശ അളവ് നെജ് വെച്ചോണ്ടോ? അത് നാളത്തെ കാര്യം. ആണ്ടാ ആണ്ട ആരാ വിളിക്കണം? ആണ്ട മനോജ് വിളിക്കണം. മനോജ് ആണോ? എടുക്കാൻ. ഹലോ ആശാനെ, ഇതുവരെ അങ്ങോട്ട് പോലീസ് വന്നിട്ടുണ്ട്. പോലീസാ? ഓ ഇങ്ങോട്ടാ. ഓ അയ്യോ, ഇവിടെ പോലീസ് വന്നു. ആണോ? ആണ്ട വാരിക്കെട്ട്. ഇതാരാണ് ഈ സമയത്ത് പോലീസിനെ വിളിച്ചു പറഞ്ഞത്? നമ്മൾ രഹസ്യമായിട്ട് ചെയ്ത പരിപാടി ഇങ്ങനെയാണല്ലോ. ഞാനൊരു ചിലപ്പോ കെ എസ് ബി അങ്ങനെ വിളിച്ചു പറഞ്ഞാണെങ്കിലും കെ എസ് ബിക്കാരി അങ്ങനെ പറഞ്ഞു നമ്മളിവിടെ കയറിയ കാര്യം. ഞാൻ വിളിച്ചു പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞു സാധാരണ വീട്ടിൽ കറണ്ട് പോകുമ്പോ നീ എന്നാ ചെയ്യണേ, അതുപോലെ ചെയ്യാൻ പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ കെ എസ് ബി വിളിച്ചു പറയും. അയ്യോ എല്ലാം പൊളിഞ്ഞു. ദൈവമേ, എല്ലായിടത്തും പരിപാടി നടത്തിയതാണല്ലോ അവസ്ഥ. ചോദിക്കുമ്പോ ആറ് ദിവസം മോഷണം ഉണ്ട്, കയ്യിലാണെ പത്തിന്റെ പൈസയും ഇല്ല. രക്ഷപ്പെടാൻ ഓണം. പാലക്കാടൻ മട്ട 4 ചാക്ക്, സവോള 1 ചാക്ക്, ഉള്ളി 1/2 ചാക്ക്, നാടൻ തേങ്ങ കുഴപ്പമില്ല, പച്ചക്കറി മത്തങ്ങ പടവലങ്ങ, ലിസ്റ്റ് ഇല്ലാത്ത 2 കാല്. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. നീ ലിസ്റ്റ് എടുക്കാൻ തുടങ്ങിയത് 55-ാമത്തെ പ്രാവശ്യം ഞാനിത് കാണുന്നു. എലിയുടെ ശല്യം, എലി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പോകുമല്ലേ. ഇവിടെ ഒരു പുല്ലുമില്ല. എടാ, നിന്റെ ആശ ശങ്കരൻകുട്ടി ഇവിടെ. ശങ്കരൻകുട്ടി ഒരു 5000 പേരുടെ സദ്യ ഉണ്ട്, ഇത്തിരി താമസേ വരുള്ളൂ പറഞ്ഞു. അപ്പൊ നീ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തോളൂ എന്നോട് പ്രത്യേകം പറഞ്ഞു. നിന്റെ ആശാൻ പറഞ്ഞത് 7 മണിക്ക് അടുപ്പിൽ തീ കൊളുത്തോന്നാ പറഞ്ഞത്. ഇപ്പൊ നേരം പാതിരാത്രി, ഇതുവരെ തീ കൊളുത്തിട്ടില്ല. അതോർത്ത് വിഷമിക്കണ്ട. ആശാൻ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ 4 കാലേലാ. അപ്പൊ കള്ളും കുടിച്ചിട്ടാണോ വരുന്നത്? അയ്യോ, ആശാൻ കള്ളു കുടിക്കത്തില്ല. ആശാന്റെ കൂടെ ഞാനും ഞങ്ങൾ കുറെ പേരെ കണ്ടല്ലോ. ഞങ്ങളിങ്ങനെ ചാടി ചാടി നിന്ന് പടപടപട സമയത്ത് സാധനം തട്ട കയറും. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്റെ ഒരേ ഒരു മോളെ കല്യാണത്തിന് അങ്ങേറെ ഞാൻ ഈ പാചകം ഏൽപ്പിച്ചത്. ചേട്ടൻ ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഈ ടേബിളിൽ ഭക്ഷണം എല്ലാം റെഡിയായി. കണ്ണടച്ച് തുറക്കുന്നതിന് ഭക്ഷണം റെഡിയാക്കോ? ഒന്ന് ഉറങ്ങി എണീറ്റ് വായിക്കോട്ടെ വിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് സാധനം ചൂടപ്പം പോലെ ഇരിക്കുന്നേ. ഒന്നും പേടിക്കണ്ട, ഒരുപാട് തമാശ കാണിക്കരുത്. എന്റെ മോളെ കല്യാണം നടക്കാൻ പോകുന്ന മനസ്സിലായി നിനക്ക്? ഇത് രാവിലെ 11 മണിക്ക് വിളമ്പണം, ആൾക്കാർ വരുമ്പം എനിക്ക് നാണം കയറാൻ വയ്യ. അങ്ങനെയാണ് ഞാനൊരു ഐഡിയ പറയാം. എന്നാ പിന്നെ അത് പറ. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു സംഭവം. അതായത് ഭക്ഷണം കഴിക്കാനായിട്ട് ആൾക്കാരെല്ലാം വന്നു കഴിയുമ്പോ ഈ പച്ചക്കറി പലവ്യഞ്ജനം അരി എല്ലാം കൂടെ ഒരു കിറ്റായിട്ടും കൊടുത്താലോ? ഇത് റേഷൻ കടയല്ല, എന്റെ മോളുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്. കിറ്റ് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഈ സാഹചര്യത്തില് ഒന്നേ ഉള്ളൂ. അതങ്ങ് ചെയ്യെങ്കിൽ പിന്നെ
അല്ല പിന്നെ ഇത് ഇത് എന്ത് കഷ്ടമെന്ന് പറയും. നമ്മൾ എന്തായാലും ഇത്രയും സമയം ക്ഷമിച്ചു. എവിടെ പോന്നു? അല്ല ഈ സാഹചര്യത്തിൽ എനിക്കിതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എടാ അതല്ല നിന്നെ ആശം വിട്ടത് പാചകത്തിന്റെ എന്തെങ്കിലും അറിയാനായിട്ടല്ലേ. അപ്പൊ നിനക്ക് അതുമല്ലോ അറിയാമോ? എന്റെ പൊന്നെ പാചകത്തിന്റെ മെയിൻ ആളല്ലേ ഞാൻ. മെയിൻ ആണോ? ഞാനല്ലേ തുടക്കം കുറിക്കുന്നേ. എന്നാ നിനക്ക് അതങ്ങ് തുടക്കം കുറിച്ചൂടെ? നേരത്തെ പറയണ്ടേ. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു തോന്നുന്നു. എന്തായത് മെയിൻ സാധനം? എന്തോ സദ്യയുടെ മെയിൻ സാധനം ഇലയാണല്ലോ. ഇല നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചു വെച്ചെങ്കിലല്ലേ ഇതിന്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിളമ്പാൻ പറ്റത്തുള്ളൂ. കർപ്പൂരം കർപ്പൂരം മാറ്റി പായസം, മനസ്സിലായില്ലേ? അപ്പോ ഇലയാണ് സദ്യയുടെ മെയിൻ സാധനം. മെയിൻ സാധനം ഇലയാണ്. ഈ മെയിനിനെ കൊണ്ട് ബാക്കി മെയിൻ ഇലകളെ തുടച്ചിട്ട് അവിടുത്തെ മേശം തുടച്ച് അവിടെ ഇരിക്കുന്ന ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ പറ. ചെല്ലേ ചെല്ലേ കൊണ്ടുപോ കൊണ്ടുപോ. നീ ഇല തുടച്ചത് മതി, നമുക്ക് അകത്ത് പോയി നിലം തുടക്കാം. നില നീ കൂടണം എന്റെ കൂടെ കേട്ടോ. ദൈവമേ ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന്. പാചകം നടന്ന മതി. നീ ശങ്കരം കുട്ടി അവിടെ പോയി കിടക്കുന്ന അങ്ങോട്ട് പോയേക്കാം. ഞങ്ങള് പുറകെ ഉണ്ട്. ഓടാനിക്ക് അതൊക്കെ നിങ്ങൾ പുറകെ ഉണ്ടെന്ന് പിന്നെ എനിക്കറിയാൻ പാടില്ലോ. എടാ നമ്മള് വന്ന് കയറിയ സ്ഥലം മാറിപ്പോയി കേട്ടോ. ഇത് ഏതോ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ കലവറയാണ്. ആള് കാണും. ആണോ ഇവിടെ നിന്നാ നമ്മൾ പിടിക്കപ്പെടും. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന ബുദ്ധി. ബാബാ പോയേക്കാം. മൂന്ന് പേര് പാതിരാത്രി കയറി വന്ന് പമ്മി പമ്മി. നീ കാണിച്ച ശരിയാണോടാ? അയ്യോ ക്ഷമിക്കണം, ശരിയല്ല, ഞങ്ങൾക്ക് അറിയാം, ക്ഷമിക്കണം പ്ലീസ്. എന്നാലും കാണിച്ച തെറ്റല്ലടാ. പറ്റിപ്പോയി. പറ്റിപ്പോയോ? ആ ഞാൻ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാൽ ഈ കാണിച്ച മോശമാണ്. നിന്റെയൊക്കെ ഈ ലക്ഷണം കണ്ടാ തോന്നും എവിടെയോ മോഷ്ടിക്കാൻ കയറിട്ട് വന്നാണ് കൊണ്ടല്ലോ. പണി തുടങ്ങി നോക്കി നിൽക്കാതെ. പണിയാ? എന്നാ പണി? എന്നാ പണി? പാചകത്തിന് വന്നല്ലേ. ഏ പാചകത്തിന്? ആണോ? പാചക ആണോന്ന് എന്നോട് ചോദിക്കുന്നു. എന്നാ നിക്കാതെ ചാടിച്ചാടി പണി തുടങ്ങാൻ അല്ല. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ പാചകത്തിന് എന്തിനാ ഈ ഡ്രില്ലിംഗ് മെഷീൻ? അല്ലേ എനിക്ക് അറിഞ്ഞോളൊന്നും പറഞ്ഞിട്ടാ. അത് പിറ്റു തുറക്കാൻ മത്ത വരക്കുന്ന പിച്ചാത്തു വെച്ചല്ലേ. അങ്ങനറിയോ ഞങ്ങൾ ഈ ഡ്രില്ല് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി. അതാണ് ഡ്രില്ല് ചിക്കനോ? അത് ഗ്രില്ല് ചിക്കൻ അല്ലടാ. ഗ്രില്ലുണ്ടെങ്കിൽ ഗ്രില്ല് ചിക്കൻ, ഡ്രില്ലുണ്ടെങ്കിൽ ഡ്രില്ല് ചിക്കൻ. എന്റെ പൊന്ന് സുഹൃത്ത് ഇവിടെ വെജിറ്റേറിയൻ ആണ്, സദ്യയാണ് നടക്കുന്നത്. നിന്നോട് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോഴേ പറഞ്ഞല്ലേ ഇവിടെ ഡ്രില്ല് ചിക്കൻ ഇല്ലെന്ന്. ശരിയാണ് പറഞ്ഞിരുന്നു, ഞാൻ ഓർക്കുന്നു. ഡ്രില്ല് മാറ്റി. അപ്പൊ ഡ്രില്ല് മാറ്റിയേക്കാം. അല്ല ഈ വേറെ ഈ കോടാലി ആണ്ട്. അതെന്തിനാ അവിടെ വീണ്ടും ചിരിക്കുന്നത്? എനിക്കറിയാൻ മേല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഒന്ന് പറഞ്ഞതാണോ? ആലോചിക്കട്ടെ. വേറെവൊക്കെ നമ്മൾ നേരത്തെ കീറിയിട്ട് പിന്നെ ഈ കോടാലി എന്തിനാന്നാ ഞാൻ ചോദിച്ചത്? മുരിങ്ങാക്കോളരിയാൻ. എടാ അത് പിച്ചാത്തി വെച്ചല്ലോ അരിയുന്നത്. എന്റെ പൊന്നിയേട്ടാ, നമ്മളിപ്പോ താമസില്ല വന്നത്. അതെ അതെ, ഓരോ മുരിങ്ങാക്കോൽ അരിഞ്ഞോണ്ടിരുന്ന സമയം പോവില്ലേ? അതുകൊണ്ട് നമ്മൾ 19 മുരിങ്ങാക്കോൽ ഇങ്ങനെ വെച്ചിട്ട് കോടാലിക്ക് കിച്ച കിച്ച കിച്ചാന്ന് നമ്മൾ കണ്ടിച്ചു കൊടുക്കും. വിചിത്രമായ പാചകക്കാരോ തേങ്ങാ പൊതിക്കാനോ? തേങ്ങയൊക്കെ ഓൾറെഡി നേരത്തെ അവരെ ഒന്ന് പൊതിച്ചിട്ടു. സവാള വിളിക്കാം. സവാള വിളിക്കുന്ന പാര വെച്ചാണോ? പിന്നെ ഒരു 100 സവാള ഇട്ട് പാര എടുത്തിട്ട് പൊളിച്ചു പൊളിച്ചു വിടും. ഈ ബി പി വെക്കുന്ന മെഷീൻ എന്തിനാ കൊണ്ടുവന്ന്? ചെയ്യാനെന്ന് പറ പാചകം എന്ന് പറഞ്ഞ ഉപ്പ് കൊണ്ടുള്ള കളിയല്ലേ? അപ്പൊ ഉപ്പ് നിന്ന പ്രഷർ വന്ന് വരുന്നവർക്ക് പ്രഷർ നോക്കി ഉപ്പിട്ട് ഉപ്പിട്ട് പ്രഷർ നോക്കി അത്. എന്റെ മോളെ കല്യാത്തിന് ശങ്കരൻകുട്ടി അയച്ച ആൾക്കാര് മോശക്കാരല്ല. ശങ്കരൻകുട്ടി എന്താ നല്ല കൈപ്പുണ്ടുള്ള മനുഷ്യരാന്ന്. പെട്ടെന്ന് പണി തുടങ്ങാം കേട്ടോ. ഏത് പന്നിയാണ് ഈ ശങ്കരൻകുട്ടി? അതെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്റെ അച്ഛനാണ് ഈ ശങ്കരൻകുട്ടി. നീയും പ്രശ്നം, നിന്റെ അച്ഛനും പ്രശ്നമാണോ? നിങ്ങൾ കുടുംബമായിട്ട് പ്രശ്നക്കാരാണോ? അല്ല കുടുംബ പാചകക്കാരാണ്. ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ പോകാൻ പോകും. അങ്ങനെ പോകാനെന്ത് പ്രശ്നമൊന്നുമില്ല, നാട്ടുകാരെ പിടിക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ പാചകം അറിയാവോ? അപ്പൊ അവനറിയാനും അത്യാവശ്യം കാര്യങ്ങൾ. അവര് കൽപ്പായിട്ട് നമുക്ക് ഇവിടെ ഇന്നത്തെ രാത്രിയിലേക്ക് നിൽക്കാൻ പാടില്ലേ? ഒരു കൊള്ളത്തലവനായ ഞാൻ ഇവിടെ കിടന്ന് ഉള്ളിയും ചക്കക്കുരുവും പൊളിക്കണോ? അല്ലേടാ എന്നിട്ട് കാജി മസ്താനോ ചോട്ടാരാജനോ കണ്ട എന്റെ വില എവിടെ പോയി? ഈ ചോട്ടാരാജനൊക്കെ നിങ്ങൾ അറിയോ? എനിക്ക് അവരെ അറിയാലോ, അതാണോ ഇവിടുത്തെ കാര്യം? ഞാൻ രക്ഷപ്പെടാൻ പോകും. വഴി അറിയാൻ മേലേ പോവാം. രക്ഷപ്പെട്ട് പോയേക്കാം.
എവിടെ പോകുവാ ചാടിക്കേറി? പോകുവല്ല, പിന്നെ അങ്ങോട്ട് വരുവല്ലായിരുന്നു. എന്തിന് തുടങ്ങിക്കോട്ടെ എന്ന് അനുവാദം ചോദിക്കാം. അതൊക്കെ ആരോട് ചോദിക്കേണ്ട കാര്യമുണ്ട് സുഹൃത്തെ? നിങ്ങൾ പണി തുടങ്ങ്, സമയം പോകുന്നു. അങ്ങനെ ഒരു കാര്യം ചോദിക്കാൻ വന്നേ, നിങ്ങളെ പാചകത്തിൽ ഈ കൂട്ടുകറിയാണ് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് എന്ന് നല്ല അഭിപ്രായം. അതുകൊണ്ട് ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നെ. കൂട്ടുകറിയുടെ ചേരുവകൾ. ചേരുവകൾ, അയ്യോ പറഞ്ഞു കൊടുക്കണേ. അതൊന്നും പറഞ്ഞു തന്നില്ല. കൂട്ടുകറി, ആ കൂട്ടുകറി, കൂട്ടുകറി എന്ന് പറഞ്ഞാൽ തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങക്കോല്, മുരിങ്ങക്കോല്, പിന്നെ ചെറുനാരങ്ങ, പിന്നെ മിച്ചുള്ളത് ചക്കക്കുരു. ഞങ്ങളിവിടെ കായ, വൻപയർ, ചെറുപയർ, പിന്നെ ബീറ്റ്റൂട്ട്. എല്ലാ റൂട്ടാ? ബീറ്റ്റൂട്ട്. ആ റൂട്ടി പിടിക്കാം, എങ്ങോട്ടും പോലെ സമയം പോയി പെട്ടെന്ന് ആശാനോട്ട് ചേർന്ന് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എനിക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടു വേണം. നിങ്ങൾക്ക് ഒരു പണി ചെയ്യാം, ഞാൻ ആ ചെമ്പിനകത്ത് കയറി കിടക്കാം. എന്നിട്ട് നിങ്ങൾ മെല്ലെ പൊക്കിയെടുത്ത് കഴുകാൻ കൊണ്ടുവന്ന വ്യാജനെ ആ വാഴത്തോട്ടത്തിൽ കൊണ്ട് വെച്ചാൽ മതി. ഞാൻ മതിലി അടി പോകണം. നീ തുറന്നാടാ ഇത്, എന്നെ ഒന്ന് പുറത്താക്കാൻ. ആ കാലമാടം കാണാതെ ഒന്ന് വെളിയിൽ എത്തിയാൽ മതി. ഇതൊക്കെ വേണോ? രാവിലെ നേരം എടുത്തിട്ട് പോയാ പോരെ. പോരെ പോരെ, പോലീസിൽ വൈക്കുന്നത് എന്നെ ഇങ്ങനെ അനുഭവിക്കാൻ അല്ലാണ്ട് ഹലോ. ആ പിന്നെ തോർത്ത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഓർത്തേ. അതിപ്പോ ഓർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ല, അത് നിങ്ങൾ തോർത്ത് വേണം, അതാണ് ഞാൻ കൊണ്ടുവന്നത് തോർത്ത് കേട്ടോ. അല്ല, നിങ്ങൾ എന്താ ചെയ്യുന്നത്? വെള്ളം ചൂടാക്കാൻ, അരികളാണല്ലോ വെള്ളം ചൂടാക്കാൻ. അയ്യോ, ഒരുപാട് സമയം. ഇനി ആശാൻ വരുന്നത് നോക്കി നിക്കണോ? പിടിച്ചങ്ങോട്ട് പിന്നെ പിടിച്ചോളാം. അല്ല, ഞാൻ പെണ്ണിന്റെ അച്ഛനാ നോക്കണ്ട. എനിക്ക് ഒരാളെ സഹായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കത്തിക്കാൻ പറ്റൂല. പിന്നെ ഇതിന് ആശാൻ ചില ആചാരങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇവിടെ ആശാനെ നോക്കണ്ട, ഞാനല്ലേ ഇവിടുത്തെ കാരണവര്. അപ്പൊ ഞാൻ പെണ്ണിന്റെ അച്ഛനല്ലേ, അപ്പൊ ഞാൻ വേണം അടുപ്പ് കത്തിക്കാൻ. പൂജയുണ്ട്, പൂജയൊക്കെ ഉണ്ടെന്ന്. പൂജയുണ്ട്? എന്നാ പിന്നെ പെട്ടെന്ന് പൂജ നടത്തു, കടത്തോ. ഞങ്ങളോടൊന്നും തോന്നല്ലേ? നിങ്ങളോടെന്താ എനിക്ക് തോന്നേ? അല്ല, പൂജയല്ലേ ദൈവമേ. എന്റെ മോളെ കല്യാണത്തിനുള്ള പാചക ആഹാരം എല്ലാവർക്കും നല്ലത് കൊടുക്കണേ ദൈവമേ. എന്തിനാ ഒന്ന് പെട്ടെന്നാവട്ടെ, സമയം പോന്ന്. ഈ വലിയ വട്ടം വരയ്ക്കാതെ ചെറിയ വട്ടം വരച്ചിട്ട് പെട്ടെന്ന് കത്തിക്കാൻ നോക്ക്. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര വിഷയമാണ്. അങ്ങനെ തീ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ വാർപ്പ് പുരുഷന് ദേഷ്യം വരും. വാർപ്പ് പുരുഷനോ? എടാ, വാസ്തു പുരുഷനല്ലേ ഉള്ളൂ. അത് വീട് പണിയുമ്പോ വാസ്തു പുരുഷൻ, വാർപ്പിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ വാർപ്പ് പുരുഷൻ, മരം വെട്ടുമ്പോൾ വെട്ടൂർ പുരുഷൻ. അപ്പൊ എന്നാ പിന്നെ പെട്ടെന്ന് പോയി. ഒമ്പത് പ്രാവശ്യം ഒന്നും വേണ്ട, എട്ട് നീ കൊടുത്തു അങ്ങോട്ട്. നീ കൊടുത്തു ചേട്ടൻ മൊക്കോ, ഞങ്ങൾ തിളപ്പിച്ചോളാം. എന്നാ പിന്നെ നടക്കട്ടെ അങ്ങോട്ട്. ആയിക്കോട്ടെ. അതൊരു സൗണ്ട് കേട്ടത്. ഇത് ഞങ്ങളുടെ ആചാരമാണ്. ഞങ്ങൾ ഇങ്ങനെ പാചകം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അരിയിടാനായിട്ട് വെള്ളം വെക്കുമ്പോഴല്ലോ ഇങ്ങനെ ചില പാട്ടും ഡാൻസും നൃത്തമൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പാചകം തുടങ്ങുന്നത്. ആണല്ലേ? സാധകം ചെയ്യുമായിരുന്നു. സാധകം ചെയ്യണോ? അത് സംഗീതത്തിലല്ലേ പാചകത്തിന് സ്വാദ് കിട്ടണോ? അപ്പൊ സ്വാദകം ചെയ്യണം. എന്തൊക്കെ വിചിത്രമായ ആചാരങ്ങൾ! കിടുക്ക് പാചകക്കാരല്ലേ സമ്മതിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ. അതിനൊന്നും വിളമ്പണം. തെണ്ടികളെ, നീയൊക്കെ എന്ത് പണിയാണോ കാണിച്ചത്? എന്നെ ഇതിനകത്തിട്ട് പുഴുങ്ങു വരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് തീ വെച്ചു, പിന്നെ അക്കോ എല്ലാം ചെയ്യാൻ പറ്റൂ. ഒരു പരിപാടി ഇല്ല, ഞാൻ പോയി രക്ഷപ്പെടാൻ പോവാണ്. പാചകം ചെയ്യാൻ പോകണം, നമുക്ക് ബാക്കി പണി നോക്കാം. ഞാനില്ല, ഇത് കയ്യിൽ കേട്ടാ പോണ വഴിക്ക്. ഇവിടെ പാചകത്തിന് സഹായിക്കാൻ ആളെ വേണം എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് വന്നതാ. മാഷ് പോയിട്ട് ഇവിടുത്തെ മെയിൻ പാചകക്കാരനെ വിളിച്ചിട്ട് വരൂ. എന്താ കാര്യം? അതൊക്കെ ഞാൻ പുള്ളിയോട് നേരിട്ട് പറഞ്ഞോളാം. ഞാൻ കേൾക്കാൻ പാടില്ല സീക്രട്സ് വല്ലതും. അതെ, ആര് വന്നു പറയണം? തൃച്ചംബരത്തെ നീലകണ്ഠം തിട്ടയിൽ വെട്ടിത്തറയിൽ ഹൗസ് ബാലകൃഷ്ണ പിള്ളയുടെ മകൾ പ്രസീത വന്നു പറയൂ. ചോദിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ദൈവമേ. അങ്ങനെ തന്നെ പറയണം. അങ്ങനെ തന്നെ പറയണം. ഒരു പച്ചസാരി എടുത്ത പുള്ളിക്കാരി വന്നെന്ന് പറഞ്ഞ കുഴപ്പം പറ്റില്ല. അതെ, ഈ സുപ്രീം കോടതി ആരാണ്ട് ഒരു പെണ്ണ് വന്നത് ഇപ്പൊണ്ടെന്ന് പറയാം. അല്ലാതെ ഇപ്പൊ എന്നെ ഇങ്ങനെ Thank you.
എന്താ കുട്ടി കാര്യം പറ? അയ്യോ, അങ്ങായിരുന്നോ ഇവിടുത്തെ പാചകക്കാരൻ? പാചകം ചെയ്യുന്തോറും കലങ്ങി മറിയുന്ന മഹാസാഗരം. ഒരു നാൾ തട്ടുകടയുടെ മുന്നിൽ ഓംലറ്റിന്റെ മണവും വലിച്ചു കയറ്റി ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് മനസ്സിലേക്കൊരു തോന്നൽ, ഒരു പാചകക്കാരനാവണം. പാചകം പഠിക്കണമെന്ന മോഹവുമായി ചെന്നെത്തിയത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ഹോട്ടലിലെ പാചകക്കാരൻ പച്ചടി ബാബു ആവശ്യമറിയിച്ചപ്പോൾ ഒരു പച്ചടി വെക്കാൻ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല. കഞ്ഞിക്കലത്തിൽ കൈയിട്ട് വാരിയപ്പോൾ തവിക്കിണക്ക് തല്ലിയ അമ്മയുടെ മുഖം മനസ്സിൽ ധ്യാനിച്ചു. തക്കാളി എടുത്ത് രണ്ട് രസമങ്ങ് കീച്ചി കുടിച്ചു ഒഴിപ്പിച്ചില്ല പച്ചടി ബാബു ഓർറാ ഓട്ടം. ഒടുവിൽ പച്ചടി ബാബുവിന്റെ കക്കൂസിന് ഫ്രണ്ടിൽ രണ്ട് തൊട്ടി വെള്ളം കോരി വെച്ചിട്ട് ഞാനും വിട്ടു. ഇന്നും തീരാത്ത പ്രവാണം. അറിഞ്ഞിരുന്നില്ല. ഞങ്ങളും അറിഞ്ഞിരുന്നില്ല. ഗോളി അറിയിപ്പോയതേ, ഞങ്ങൾ അറിഞ്ഞില്ല. അതെ, ഞാനൊരു റൂട്ടാക്കി വരും, അതിൻ്റെ അടക്ക് കയറരുത് കേട്ടോ. തെക്കുട്ടി, എന്താ പരിപാടി? ഞാനിവിടെ അവിയലിന് അരിയാണ്. അവിയലിന് അരി വേണം? അവിയലിന് വട്ടത്തിൽ വേണോ അരിയാൻ? അയ്യോ, നീളത്തിലല്ലേ അരിയണ്ടേ? അരിഞ്ഞോ, നീളത്തിൽ അരിഞ്ഞു. കുട്ടിക്ക് ഇഷ്ടംപോലെ അരിഞ്ഞു. നീളത്തിലും വട്ടത്തിലും ചതുരത്തിലും ഷഡ്ഭുജത്തിലും ഒക്കെ അരിഞ്ഞു. പിന്നെ അരിയമ്പോ ഒരു താളത്തിൽ അരിയണം. അയ്യോ, താളമുണ്ടോ? താളത്തിനൊന്നും അറിയാൻ അറിഞ്ഞൂടാ. ഞാൻ പഠിപ്പിക്കാം. ഞാൻ താളത്തിന്റെ ആളല്ലേ? പിന്നെ അതെ അതെ, താളം മൂത്ത് പിന്നെ മേളാവും, ലാസ്റ്റ് മേളാങ്കാവും. ആ താളം എന്ന് പറഞ്ഞാണ്ടല്ലോ എടുത്ത് ഒരു സംഭവം എടുത്ത് ഇങ്ങനെ പിടിച്ച് ചിന്തച്ചി തച്ചി തച്ചിന്ത താ തായ്ക്ക് അങ്ങോട്ട് തള്ളി വിട്ട് കളയണം കഷ്ണം, അരിഞ്ഞ കഷ്ണം. അങ്ങനെ പറഞ്ഞ് ചിന്ത തച്ചി തച്ചി തച്ചിന്ത തള്ളു താ. ഹലോ കാർത്തി, ആ തമന്നെ വിട്ടിട്ട് ഒന്ന് വരുവോ? വാർപ്പൊന്ന് കഴുകണമായിരുന്നു. വാർപ്പ് എനിക്കൊന്നും പറ്റത്തില്ല. അങ്ങനെ തന്നെ ആട്ടും തപ്പും കേട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ വാർപ്പ് വഴു കേട്ടോ. ഉറച്ച് നന്നായിട്ട് വരൂ. ഇതെന്നാടാ പായസം പിടിച്ചിട്ട് അതിന്റെ അടിയിൽ പിടിച്ച് കരിഞ്ഞിരിക്കുവാണല്ലോ. എവിടെ ആ തവി? എവിടെ? ഇതെവിടെ കൊരിയിടും? ഇതിനകത്ത് കിടക്കട്ടെ. എന്നെ പരിപാടിയാ കാണിച്ചത്? അത് കൂട്ടുകറി ഉണ്ടാക്കി വെച്ചേക്കണല്ലേ. കൂട്ടുകറിയാണോ? എന്നാ കൂടി കിടക്കട്ടെ. എല്ലായിടത്തും എന്റെ കൈ ഓടിച്ചെല്ലണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. നിങ്ങളാണ് മെയിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ എല്ലാം ചെയ്യുന്നത്. മെയിൻ ഞാനാണല്ലോ. പാചകത്തിന്റെ മെയിൻ എന്നാ? പാത്രം ക്ലീൻ ആയിരിക്കണം. പാത്രം കഴുകി കൊടുത്ത്, അല്ലാതെ വേറൊന്നുമില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നാ? അയ്യോ, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. നിന്റെ അപ്പൻ എട്ടിന്റെ പണിയല്ലേ എനിക്കിട്ട് വെച്ചിട്ട് പോയത്? എന്നാണ് അയാള് പാചകത്തിന് വരാന്ന് പറഞ്ഞിട്ട് പോക്ക് പോയിട്ട് എന്നെ അവിടെ ഈ ഇവിടുത്തെ പുള്ളിക്കാരൻ അടുക്കള കെട്ടിട്ട് വിഷയല്ലേ? മൊത്തം വിഷയായി. എന്തായാലും ഞങ്ങൾ വന്നല്ലോ. ഇമാരൊക്കെ പുതിയ ആൾക്കാരാ. ഒരു കാര്യം ചെയ്യ്, അസിസ്റ്റന്റ് കയറ്റി വന്നിട്ട് ആ കറി ഇളക്കിക്കേ. ദേ അതാണ്ട് ചട്ടം എടുത്തു. ഞാൻ ബോസാ. നീ ബോസായാലും ജോസായാലും കൊള്ളാം, മര്യാദക്ക് ഞാൻ പറഞ്ഞ കേക്കണാ. ഇതൊരു മടിയാണ്. സംഭവം എന്നറിയോ? ഒരെണ്ണം കൊടുത്താ പുള്ളി ചാടി ചാടി നിൽക്കും. അതെയാ? എന്താണ് തല്ലിയത്? അവൻ പറയും ഒരെണ്ണം കൊടുത്താ ചാടി ചാടി നിൽക്കും. തല്ലണ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മോള് കൊടുക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പരിചയമില്ലാത്ത നമ്പർ ആണല്ലോ, എടുക്കണോ? എടുത്തേക്കാം. ഹലോ. ഹലോ. എടാ, ഞാൻ ശങ്കരക്കുട്ടിയാണ്. എന്റെ ആശാനെ, ഇത് എന്ത് പണിയാ കാണിച്ചു? എടാ, ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ഒന്ന് മറിഞ്ഞു. അയ്യോ, എന്നിട്ടാ? ഇല്ല, എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ നമ്മളെ കൂടെ ഉള്ള രണ്ടുപേരും ഹോസ്പിറ്റലാണ്. എന്റെ ഫോണൊക്കെ പോയി, അതാണ് വിളിക്കാൻ പറ്റായിരുന്നത്. എന്തോ കേട്ടില്ല, കേട്ടില്ല. ഞാനിപ്പോ അങ്ങോട്ട് വരികയാണ്. ഇവിടെ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഭക്ഷണമൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ആശാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ആശുപത്രിയിലെ കാര്യമൊക്കെ സെറ്റ് ചെയ്തോ. അല്ല, എന്നാലും എനിക്ക് പറഞ്ഞോളാം, എനിക്ക് സാറിനെ കണ്ട് എന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നാളെ രാവിലെ വന്നാ മതി. ഓക്കെ. നിന്റെ അപ്പനാ വിളിച്ചത്. ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട്, പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. പുള്ളി പുള്ളി ഇങ്ങ് വരും, വേണ്ട പേടിക്കൊന്നും. പുള്ളി വന്നോളൂ കേട്ടോ. എടാ, 11:30 ആഹാരം കഴിക്കാനുള്ള ആൾക്കാർക്ക് കേട്ടോ. നമുക്ക് പരിപാടി തുടങ്ങാം. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു SP ഉണ്ട്. SP എന്നാലും ടേസ്റ്റ് ചെയ്യാൻ പറ്റും.
ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ചടങ്ങിനും എസ് പി ഒന്ന് ട്വിച്ച് നോക്കി കഴിഞ്ഞാൽ മറുപടി പറഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. എല്ലാം നടന്നത് കഴിഞ്ഞ് നീ എസ് പി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ആണല്ലേ, ഇതാണ് പാചകക്കാര്. അതെ, ഹലോ, ഇനി വന്നേ, ഇങ്ങോട്ട് നില്ല, ഇങ്ങോട്ട് നില്ല. ഇയാളൊക്കെ നല്ല പരിചയമുണ്ടല്ലോ, സോമനിക്ക് നല്ല പരിചയമുണ്ട്. ഇത് നമ്മളെ മെയിൻ പാചകക്കാരനാണ്. അല്ലല്ല, വേറെ എവിടെയും വെച്ച് കണ്ടിട്ടുണ്ട്? നെറ്റ് ഇടിച്ചു പൊട്ടിക്കണ്ട, അത് ഞാനല്ല. പൂജപ്പുര, സോമയത് പൂജപ്പുര കേസ്. പൂജപ്പുര, ഇങ്ങോട്ട് നില്ല, ഇങ്ങോട്ട് നില്ല. പൂജപ്പുര കേസ്, പൂജപ്പുര ബാങ്കിൽ വാർഷികത്തിന് പാചകം ചെയ്തത് നിങ്ങളാണ് അല്ലേ? അന്ന് വെച്ച പുളിശ്ശേരിയില്ലേ, അതെന്റെ നാവിന്റെ തുമ്പിലുണ്ട്. എന്റെ അല്ല, സാറിപ്പോ എവിടെയാ? ഞാനിപ്പോ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം എസ് പി ആണോ? അപ്പൊ എന്താ ഡ്യൂട്ടി ഇല്ലായിരുന്നു? ഡ്യൂട്ടിയോ? ആ, എസ് പി സൂപ്രണ്ട് ഓഫ് പോലീസ്. അയ്യോ, സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ല, പിന്നെ സുകുമാരൻ പേട്ട, അതാണ് എസ് പി. അത് ഞാൻ ഷോർട്ടാക്കി പറയുന്നത്, സുകുമാരന്റെ എസും പേട്ടയുടെ പിയും എസ് പി. എസ് പി സാറിന്റെ തൊഴിലെന്താണ്? തയ്യക്കടന്നു പേട്ടയില്. അളവ് കാണാൻ പറയാം. ഇവിടെ വന്നിട്ട് എല്ലാം ആദ്യം ഞാനാണ് ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതെ, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാം ടേസ്റ്റ് നോക്കുന്നത്. ഇതാരുണ്ടാക്കിയത്? സൂപ്പർ കറി, ഇത്രയും നല്ലൊരു കറി ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. സൂപ്പർ. ഇത് ഈ കൂട്ട് എവിടെ നിന്ന് പഠിച്ചു? പഠിച്ചതല്ല, അങ്ങനെ വന്നു പോണതാ. ഇനി എല്ലാവർക്കും വിളിച്ച് വിളമ്പിക്കോ. വിളമ്പോളം. അപ്പൊ ശരി ശരി, അപ്പൊ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, ആൾക്കാരെല്ലാം വിളിച്ചെടുത്താ കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്യാം. അയ്യോ ശങ്കരൻകുട്ടി, അല്ല ഇതാണ് ശങ്കരൻകുട്ടി. എന്താ ശങ്കരൻകുട്ടി? സാറേ, ഇങ്ങോട്ടൊന്നും പറയണ്ട ശങ്കരൻകുട്ടി, ഇങ്ങോട്ടൊന്നും പറയണ്ട ശങ്കരൻകുട്ടി. എന്തായാലും മെടുക്കണ സാറേ, എനിക്ക് വന്ന വഴിക്ക് എനിക്ക് എന്നോടൊന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി, ശങ്കരൻകുട്ടി ഏതാണ്ട് മികച്ച പാചകക്കാരനാ. ശങ്കരൻകുട്ടി വെക്കുന്നതിനേക്കാളും നല്ലോണം വെച്ചിട്ടുണ്ട്, ഒരു പരാതിയില്ല. നമ്മുടെ എസ് പി ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ആ പൈസ എടുത്ത് കൊടുക്കണം. അല്ല, ഞാൻ ഞാനീ വന്ന വഴിക്ക് എനിക്കൊരു ഒരു ചെറിയൊരു ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി ഇനി ഒന്നും പറയാൻ നിൽക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. പറഞ്ഞ പൈസ കൂടുതൽ 2000 രൂപ ഉണ്ട്. എന്റെ ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ കേട്ടാ. അപ്പൊ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് നിൽക്കാം. ഇവിടെ നിൽക്കണം സാറേ, എനിക്ക് ഒന്നും പറയണ്ട ശങ്കരൻകുട്ടി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് താലി കെട്ട് കഴിഞ്ഞുണ്ടെ ഞാൻ ശങ്കരൻകുട്ടി എടുത്ത് വരും. ഓക്കെ, വരും. പോ സുഹൃത്തെ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. നന്നായി. പക്ഷെ എന്റെ ഈ അവസ്ഥയിൽ എന്നെ രക്ഷിച്ച എന്റെ ദൈവമാണ് നിങ്ങൾ. ഈ പൈസ എനിക്കല്ല, നിങ്ങൾക്കുള്ളതാണ്. സത്യത്തിൽ നീ പാചകം ചെയ്തത് ഞാനല്ല, പിന്നെ വേറൊരാളാണ്. അതാരാ? അത് ആ, അതെ, അവനാ. ഇല്ല, ചെറിയൊരു അപകടം പറ്റിയോ? കുഴപ്പമൊന്നുമില്ല, ഞാൻ പലയിടത്തും പാചകത്തിന് പോകുമ്പം എന്നെ വിളിക്കാറുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒഴിവഴി പറഞ്ഞ് ഇവൻ ഒഴിഞ്ഞു മാറാറാണ് പതിവ്. പക്ഷെ ഈ അവസ്ഥയിൽ നീ എൻ്റെ അഭിമാനം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം കൂടിയാണ് കാത്തത്. അവനെ നീ ഇങ്ങ വന്നേ. നിന്നോട് ഒരു കാര്യം പറയട്ടെ. എന്നാ സാനേ? എടാ, ഇത്രയും നല്ലൊരു പണി അറിയാവുന്ന നീയാണോ അത് വിട്ടിട്ട് ഞങ്ങളുടെ പുറകെ ഇറങ്ങി തിരിച്ചത്? എടാ, നല്ലൊരു മനസ്സുള്ളവനെ നല്ല രുചികരമായിട്ട് ഭക്ഷണമുണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ, അതറിയാവോ? അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു. നാളെ മുതൽ നീ ഞങ്ങളുടെ കൂടെ വേണ്ട. പിന്നെ ഞങ്ങൾ രണ്ടും നിന്റെ കൂടെ പിടി വയ്ക്കാം.